കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. നമ്മൾ കുറേ നേരം എത്ര നേരം നിന്നാൽ പോലും നമുക്ക് ബോറടിക്കാത്ത ഒരു ടാങ്കാണിത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അക്വേറിയ ഫാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതെന്താണ് ഈ വീഡിയോ, ഫിഷിൻ്റെ വീഡിയോയിൽ ഇതിങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതൊന്നുമില്ല, നമ്മുടെ ഫിഷ് വളർത്തുന്ന കൂടുതലും ഫ്രിഡ്ജ് ബോക്സിലും റിങ്ങിലുമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പന്തിരി പോലുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഫാഷൻ ഫുഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ജസ്റ്റ് ആ വീഡിയോ നമ്മുടെ ഫാം വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇങ്ങനെ ഇത്രയും ആയി കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഭംഗി തോങ്ങി, അതുകൊണ്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ വീഡിയോസാണ്. ഫാമിലെ ഫിഷ് വളർത്തുന്നതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാമിൻ്റെ. അപ്പം അതിൽ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്ലാറ്റീസ് സോർട്ടൈലിൻ്റെ ടാങ്കുകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ റെഡ് ബലൂൺ പ്ലാറ്റീസാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പം എല്ലാം തന്നെ എല്ലാ ഫിഷും നമ്മൾ ഒന്നുകിൽ രണ്ട് ഫ്രിഡ്ജ് ബോക്സ് അല്ലെങ്കിൽ രണ്ട് റിങ് അല്ലെങ്കിൽ രണ്ട് മറ്റേ കവർ ഇട്ടുള്ള അതിൻ്റെ കുളം അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റെഡ് ബലൂൺ പ്ലാറ്റീസാണ്. അപ്പോൾ എല്ലാ ഫിഷിൻ്റെയും തന്നെ നമ്മളൊരുവിധം, ഞാൻ പ്ലാറ്റീസ് ഒട്ടയിലെ ഗപ്പീസ് എല്ലാം ഒരുവിധമൊക്കെ നമ്മുടെ ഫാമിലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റാക്കി നമ്മൾ മുകളിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഗപ്പീസ് ആണെങ്കിൽ ഗപ്പീസ്, പ്ലാറ്റീസ് ആണെങ്കിൽ പ്ലാറ്റീസ്, ഒട്ടയിൽ അങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കാണുക. പിന്നെ നമ്മൾ ഇപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് നമ്മുടെ സൺസെറ്റ് പ്ലാറ്റിയാണ്. സൺസെറ്റ് പ്ലാറ്റിയുടെ വീഡിയോസാണ്. പലതും നമുക്ക് ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കവറുകളിലൊക്കെ വളർത്തുന്നത് പടുതക്കുളം പോലെയൊക്കെ ചെറിയ കുളങ്ങളുണ്ടാക്കി വളർത്തുന്നതിനകത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഇത് നമ്മുടെ പൈനാപ്പിൾ സോട്ടയിൽ, എല്ലാവർക്കും അറിയാവുന്നതാണ് പൈനാപ്പിൾ സോട്ടയിൽ. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സും പടുതക്കുളത്തിലുമായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം ഇപ്പം ഉണ്ട് നമ്മുടെ കയ്യിൽ, ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇപ്പോൾ കൊടുക്കാൻ. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു വീഡിയോസാണിത്. ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവറുള്ളൊരു ഫിഷാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളെ കഴിക്കും, അതൊരു പ്രധാന പ്രശ്നമാണ്. സോട്ടയിലെല്ലാം ഒരുവിധമെല്ലാം ഫിഷ് കുട്ടികളെ കഴിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതിന് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള എല്ലാ കുട്ടികളും കഴിച്ച് തീർക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പായൽ ആഡ് ചെയ്ത് കൊടുക്കണം. പ്ലാന്റ്സ് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പിന്നെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട്, ഈ കുളത്തിലൊക്കെ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഫിഷിൻ്റെ വീഡിയോസ് എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോസാണിത്. അപ്പോൾ ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ ഇതിലെ ഫേവററ്റ് ഐറ്റം, നമ്മുടെ റെഡ് സോട്ടയിൽ. നമ്മുടെ ഫാം, നമ്മുടെ ഇവിടെ കാണാൻ വരുന്നവർക്ക്, ഫാം ഫിഷ് വാങ്ങിക്കാൻ വരുന്നവർക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണിത്. ഇത് അവർക്കല്ല, നമുക്കും അത് തന്നെയാണ്. നമുക്ക് എത്ര നേരം കണ്ടുകൊണ്ടിരുന്നാലും ഇതിനൊരു ബോറടിക്കത്തില്ല, അത്രയൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു സിമെൻറ്റിൻ്റെ ടാങ്കാണ്. നമ്മൾ കൊണ്ട് ഷാർക്കിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോട്ടൈലിനെ ഇട്ട്, നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനകത്ത് റെഡ് ബലൂണും സോട്ടൈലും കൂടെ ഒരുമിച്ച് ഇട്ടേക്കുകയാണ്. ഇനി വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് എല്ലാ ഒരുവിധം വലിയ സൈസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എനിക്ക് നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കുവാണ്, ആവോ എന്തോന്നറിയില്ല. അങ്ങനെ ഇട്ടൊരു ടാങ്കാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മൾ മെഷീനെ കൊടുക്കാറില്ല, കാരണം ഇതിപ്പം അഥവാ ക്രോസ് ആവുമോ എന്നറിയത്തില്ല. ക്രോസ് ആവാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ അതിനകത്ത് ഇതിൽ നിന്നുള്ള മെഷീൻ നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ നേരത്തെ കാണിച്ചാണെങ്കിൽ റെഡ് ബലൂൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ടാങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ റെഡ് ബലൂൺ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സോട്ടൈലാണെന്നുണ്ടെങ്കിലും അതിന് നമ്മൾ വേറെ ടാങ്കുകളുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. എല്ലാം കൂടി നമുക്ക് എടുത്താൽ തന്നെ എല്ലാം കൂടെ കാണിച്ചാൽ തന്നെ ഒരുപാട് സമയം പോകും. അതൊരു പ്രധാന പ്രശ്നമാണ്. ആളുകൾക്കും അത് കാണുന്നവർക്കൊരു വിരസത തോന്നും. അതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ ഇത് പിന്നെ വീഡിയോ എത്ര നേരം ഇത് കണ്ടുകൊണ്ട് നിന്നാലും നമുക്ക് ബോറടിക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറേ കുറച്ചും കൂടെ കാണാനുണ്ട്. അപ്പോൾ എല്ലാം കാണാം. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ കുറച്ച് നേരം ഇതിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനും എനിക്കിഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇത് കാണുമ്പോൾ. അപ്പോൾ കുറച്ച് നേരം ആ വീഡിയോ എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഈ പോളാർ ഫിഷ് പോലുള്ള ഫിഷിനെ കൂടി ഇതിനകത്ത് ഇട്ടാൽ എന്താണെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ വ്യൂസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോണ്ടാക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്പർ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എഗ് ചെയ്യുന്ന ഫിഷിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. നമ്മൾ കൂടുതൽ വളർത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ അറിയാവുന്നിടത്തൊക്കെ ചോദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതെടുത്ത് ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വളർത്തിയാൽ എന്താണെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറേ വെറൈറ്റികൾ ഇതിനകത്ത് മിക്സ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി കാണാനുള്ളത് നമുക്ക് റെഡ് ടോപ്പ് പ്ലാറ്റിയാണ്. നമുക്ക് റെഡ് ടോപ്പ് പ്ലാറ്റിയുടെ ഒരു വീഡിയോസ് കാണാം. അതും ഞാൻ പറഞ്ഞ പോലെ ഇതും നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ്, രണ്ട് ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല, ഒന്നിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്, അത് കുട്ടികളെ കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മറ്റൊന്നിൽ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കുട്ടികളെ മാക്സിമം അത് കഴിച്ച് തീർക്കാറുണ്ട്. എന്ത് പറ്റുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ഒന്നിൽ യാതൊരു പ്രശ്നമില്ല, അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്തുള്ള നമുക്കൊരു എനിക്കൊന്നൊരു 3 മാസത്തിനുള്ളിൽ ആയ ഫിഷാണ്. അതിനകത്ത് ഒരു 10-20 പീസാണ്ട് ഉള്ളായിരുന്നു. അതിലിപ്പം ഒരു 50-60 പീസുള്ള മേളിലുണ്ട്. 60 എന്ന് തോന്നുന്നു, അതിന് മുകളിൽ കാണും. അപ്പോൾ ഇത് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞിട്ട് ഒരു 50 പീസോളം കൊടുത്തു ഇതിനകത്തുനിന്ന് തന്നെ. അതാണ് ബാക്കി ഇത്രയും കുറവുള്ളത്. അത്യാവശ്യം ഒരു ടാങ്കിൽ അത്യാവശ്യം ഉണ്ടാകുന്നു, മറ്റൊരു ടാങ്കിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതും നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ, ഈ കളർ, ഈ വൈറ്റും റെഡും കൂടി ഉള്ളത്. പിന്നെ ഇത് പിന്നെ നമ്മൾ ഇത്ര ദൂരെ നിന്ന് എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മളിത് ഇപ്പം ഫുഡ് കൊടുക്കുന്നൊരു സമയമുണ്ട്, അടുത്ത് നിന്ന് അത്ര ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് ക്ലോസ് ചെയ്ത് ക്ലോസപ്പിൽ എടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ആളുകൾ കാണുന്നവർക്ക് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നും. പിന്നെ ഇതും അത്യാവശ്യം നമ്മുടെ ഇപ്പം കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാടില്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു 50 പീസോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പീസ് എല്ലാം ഒരു അഡൽട്ടായിട്ടുള്ള പീസുകളാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കൊരു ഡൗട്ടുള്ളതാണ്, നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, ഈ സെയിം വൈറ്റ് കളറിൽ തന്നെ ഒരു ബ്ലാക്ക് ടെയിൽ വരുന്ന ഒരു പ്ലാറ്റി. അത് അതിനെക്കുറിച്ച് ഇങ്ങനെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിലാരും വീഡിയോസ് ഇട്ടോ അങ്ങനെ ഫോട്ടോസ് ഇട്ടോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ അറിയിക്കണേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ എടുത്ത് ചെയ്യാം. നമുക്ക് ഈ പ്ലാറ്റീസ് ഹോട്ടലിനോടൊക്കെ നമുക്ക് നമ്മൾ ആ പ്ലാറ്റീസ് ഹോട്ടലാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനോടൊക്കെ ഭയങ്കര ക്രൈസ്. കൂടുതലും എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റീസ് ഹോട്ടൽ തന്നെ ഇപ്പം കൂടുതലും ചെയ്യുന്നത്. ഗപ്പീസ് കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ, എല്ലാം കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ മറന്നുപോയി, നമ്മുടെ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക, പങ്കെടുത്തിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു റീച്ചൊക്കെ കൂട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നമ്മൾ എൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, കയറി കാണുക, എല്ലാവരും കയറി കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഈ വീഡിയോസും അത്രയും കളർഫുള്ളായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു രണ്ടാമത്തെ ഐറ്റമാണ് ഇത്. കാണാൻ പോകുന്നത് നമ്മുടെ റെഡ് വാക്ടെയിലാണ്, നമ്മുടെ പ്ലാറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ഐറ്റമാണ് ഇതും. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് വാങ്ങിച്ച് എനിക്കൊന്ന് വളർത്തുന്ന സമയം മുതലേ ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ ചെന്നാലും മെഷീൻ പിടിക്കാൻ ചെന്നാലും നമുക്ക് ഇതുവരെ ഇതിനകത്ത് നിന്നുള്ളത്തിന് പിടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ട് ടാങ്കുണ്ട്, ഒരു ടാങ്കിൽ തൊടാനേ പറ്റിയിട്ടില്ല. ചെല്ലുമ്പോൾ ഇതുപോലെ ഒന്നാമത്തെ കാര്യം വെള്ളം ഇതുപോലെ ആൽഗേ വാട്ടറായി കിടക്കുകയാണ്, രണ്ടാമത്തെ കാര്യം ഇതിന് ഇത് ചെല്ലുമ്പോൾ തന്നെ എല്ലാം ഓടി ഒളിക്കും, ഭയങ്കര പേടിയാണ്. മാക്സിമം നമ്മൾ വേറൊരു ടാങ്കിൽ നിന്നാണ് പിടിച്ചു കൊടുക്കുന്നത്, കൊടുത്തിട്ടുള്ളതും ഒരുപാടില്ല, എന്നാൽ പോലും കുറേയൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോ കുറച്ചെടുത്തത്. ഇത് നമ്മുടെ മിക്കി മൗസ് പ്ലാറ്റിയാണ്. മിക്കി മൗസ് പ്ലാറ്റി അത്യാവശ്യം രണ്ട് രീതിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അതിനകത്ത് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം ആയിട്ടോ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഒരു ക്വാളിറ്റി മാത്രം ക്വാളിറ്റി കീപ്പ് ചെയ്ത് മാത്രം, മറ്റതിനകത്ത് നമുക്ക് ചില ഫിഷിൻ്റെ തീകത്ത് റെഡ് ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ ഡോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്. അത് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മുടെ മിക്സ്ഡ് ടാങ്കാണ് ഗപ്പിയുടെ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇതിനെയും കൂടെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. അല്ലാതെ നമ്മൾ ഗപ്പീസിൻ്റെ ഒരു വീഡിയോസ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഗപ്പീസിൻ്റെയും വെറൈറ്റീസിൻ്റെ ഒരു വീഡിയോസ് പ്രത്യേകം ചെയ്തിട്ട് അത് നമുക്ക് ഫാം വീഡിയോ സെക്കൻഡായിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന സൈസ്
ടൈപ്പുള്ള ഗപ്പീസ് മിക്സ്ഡ് ഗപ്പീസ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് വേണ്ടവർ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോയത് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട്. ഒന്ന് നമ്മുടെ ബ്ലാക്ക് ഹാംബർഗ്, അതിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ ബംബിൾ ബി ചെയ്ത് വീഡിയോ ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് ഇട്ടിട്ടില്ല. പിന്നെ സൺസെറ്റിൻ്റെ കൂടുതലൊരു വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ടെക്സിഡോ, റെഡ് ടെക്സിഡോ, അതും ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മൂന്നാല് വീഡിയോസ് പ്ലാറ്റിറ്റസ് തന്നെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി എടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളില്ലായിരുന്നു ആ സമയത്ത്. നമ്മൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ മെനക്കെട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, മിക്കി മൗസ് ഫ്ലാറ്റിയുടെ അത്യാവശ്യം ക്വാളിറ്റി ഈ ബ്ലാക്ക് സ്പോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്സ്ഡ് പ്ലാറ്റിക്കകത്ത് നമ്മൾ കയറ്റി വിടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, നമസ്കാരം.